ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇത് വ്യാഴാഴ്ച ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഇന്നത്തെ പോലെ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന റവ ഉപ്പാവാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഉപ്പാവൊക്കെ ഉണ്ടായി കഴിച്ചിട്ട് മീനുക്കുട്ടി ഞങ്ങളുടെ വീട്ടിൽ ഉപ്പാവ് ഉണ്ടാക്കാനേ സമ്മതിക്കത്തില്ലേ. എല്ലാ ദിവസവും അംഗൻവാടിയിൽ ഉപ്പാവൊക്കെ കഴിച്ച് കഴിച്ച് മടുത്തൊന്ന് പറഞ്ഞ് പറഞ്ഞ് ഉപ്പാവ് ഉണ്ടാക്കാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവൾ അംഗൻവാടിയിലൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പാവ് ഉണ്ടാക്കാം. ചേട്ടന് ഉപ്പാവ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് റവയിലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു കുറച്ച് ഒരു ക്യാരറ്റ് ഒരു കുറച്ച് സവാളയും കൂടെ ഇട്ട് അവിടെ വഴറ്റിക്കൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വീതി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വെള്ളം നല്ല തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മാവ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വറുത്തൊന്നുമില്ല കേട്ടോ. വറുത്ത അങ്ങനെ മാവൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിലൊന്ന് ആ ചൂടുവെള്ളത്തോട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ റവ ഉപ്പുമാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ചായ കൂടി ഇടണം. അപ്പോഴത്തേനും അമ്മയെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാനായിട്ട്. രാവിലെ അമ്മ ചായ കുടിക്കാനായിട്ട് ഇവിടെ വരും കേട്ടോ. അങ്ങനെ ഇനി ചായയും കൂടെ ഇട്ട് ഞങ്ങളെല്ലാവരും കാപ്പി കുടിക്കാനായിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ അമ്മ വന്ന് ചായ കുടിക്കുന്നുണ്ട്. അമ്മയ്ക്ക് രാവിലെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്, കഴിക്കാനൊന്നും വേണ്ട, അപ്പുറത്ത് കാപ്പി ഉണ്ടാക്കുന്നുണ്ടോയെന്ന് പറഞ്ഞിട്ട്. പിന്നെ മീനുക്കുട്ടി ഇന്നലെ രാത്രി ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടോ കിടന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇവിടെയും അപ്പുറത്തും അങ്ങനെ രണ്ട് വീട്ടിലായിട്ട് മാറും തിരിഞ്ഞിട്ടാണ് കേട്ടോ അവൾ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഉപ്പോ കൊടുത്തൊക്കെ നോക്കിയെങ്കിലും അവള് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ ചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി റെഡിയായി ഇറങ്ങിയ സമയത്ത് പറഞ്ഞ് എത്തി അവൾ അപ്പുറത്തെ വീട്ടിലാക്കി കൊടുക്കുന്നു. ഇന്നലെ രാത്രി വന്ന സമയത്ത് ചെരുപ്പൊന്നും ഇടാതെ കേട്ടോ വന്നത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് പിന്നെ അപ്പുറത്താക്കി കൊടുത്തിട്ട് വണ്ടിയും അപ്പുറത്തെ വീടിൻ്റെ അവിടെ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അതുവഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു പേരമരം നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ മീനുക്കുട്ടിക്ക് പേരയ്ക്ക വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുന്നതാണ് കേട്ടോ അവർ പറിച്ച് എടുക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തോരത്തിന് അരിയാന്ന് പറഞ്ഞിരുന്ന സമയത്ത് മീനുക്കുട്ടി ഒരു കവർ പപ്പടം കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അപ്പുറത്തുനിന്ന് അരിപ്പുട്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഇത്തിരി പപ്പടം പൊരിച്ച് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു വലിയ തൂക്കോത്രത്തിൽ അത് കൊള്ളുന്നത്ര കുറച്ച് പപ്പടം ഞാൻ പൊരിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അവൾ അവിടെ പോരുന്ന് കഴിക്കാൻ അവർക്ക് കൂടി കൊടുക്കണം പപ്പടം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അവളൊരു കുഞ്ഞു പാവ പട്ടിക്കുട്ടിയും കൊണ്ടാണ് നടക്കുന്നത്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വന്നേട്ടോ. അമ്മ അമ്മ എത്തി വാരി തരുമോ കഥയൊക്കെ പറഞ്ഞ് വാരി തരുമെന്ന് വെച്ച് കുറച്ച് അരിപ്പൊട്ടും രണ്ട് പപ്പടവും കൂടെ കൊണ്ടുവന്നിട്ടോ. പിന്നെ ഞാൻ കട്ടൻ ചായക്ക് ഇട്ടു അവൾക്ക് അതൊക്കെ എടുത്ത് കൊടുത്തേട്ടോ. പിന്നെ ഞാനെനിക്ക് ഈ സമയത്ത് ചോറൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ അവിടെ വടിച്ച് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനിയൊരു തോരനാണ് വെക്കുന്നത്, ക്യാരറ്റ് തോരൻ. രണ്ട് ചെറിയ ക്യാരറ്റും ഒരു സവാളയും കൂടി ഇട്ട് നമ്മുടെ ക്യാരറ്റ് ഉപ്പുമിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പെഷ്യലായിട്ട് ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് മുട്ട തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മുട്ട ക്യാരറ്റ് മുട്ട തോരനായ. ഇതിവിടെ വലിയ പാത്രമായിരുന്നെങ്കിൽ നല്ലതുപോലെ ഇളക്കിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. ഇതൊരു ചെറിയ പാത്രം ആയതുകൊണ്ട് മുട്ട അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഫോണൊക്കെ മാറ്റിയ ശേഷം നന്നായിട്ട് തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് കറിയായിട്ട് ഇത് തലേ ദിവസം മീൻകറിയുടെ കുറച്ച് അരപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കഷ്ണങ്ങളൊന്നുമില്ല, ഇത്തിരി ചാറിരിപ്പുണ്ട് അതിൻ്റെ അതുണ്ട്. പിന്നെ ഞാൻ ഒരു കറി ഉണ്ടാക്കി കേട്ടോ, ചക്കക്കുരു കറി. അപ്പോൾ ഞാനിത് മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും കൂടി ഇട്ടൊരു കറി വെക്കാമെന്ന് പറഞ്ഞ് മുരിങ്ങയ്ക്ക് എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ കിടന്നത് ഉണങ്ങിപ്പോയി കേട്ടോ. പിന്നെ ആ മുരിങ്ങയ്ക്ക് എടുത്ത് കളഞ്ഞ ശേഷം ചക്കക്കുരുവും ചെറിൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, ഒരു സവാളയും കൂടെ ഇട്ട് ചെറിയൊരു കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മീനുക്കുട്ടിയൊക്കെ വന്ന് കറിയൊക്കെ പറഞ്ഞ് ഇരുന്നത് കാരണം പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചേട്ടന് വന്ന് ചോറ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഇത് ഇന്നലത്തിൽ കുറച്ച് ചോറ് ചൂടാക്കി വെച്ചിരുന്നു, അതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതാണ് നമ്മുടെ മുട്ട തോരനും ക്യാരറ്റ് മുട്ട തോരനും പിന്നെ മീൻ കറിയും പിന്നെ ചക്കക്കുരു കറിയും പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കണം. അപ്പോൾ ചോറ് കഴിക്കാൻ ഞാനിന്ന് തറയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ടീപ്പോയൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഹാളിൽ കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേട്ടനടുത്ത് ജോലിക്ക് പോകണം. പിന്നെ ഉച്ച നേരം കഴിഞ്ഞത് ഇവിടെ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല രീതിക്ക് എന്നും ചെറുതായിട്ട് ചാറ്റൽ മഴ ആണെങ്കിൽ ഇന്ന് നല്ല രീതിക്ക് വലിയ മഴ ഉണ്ടോ. നല്ല ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇന്നാണെന്ന് തോന്നുന്നു കേട്ടോ അത്രയും വലിയൊരു മഴ പെയ്യുന്നത്. അപ്പോൾ ഞാൻ മഴയുടെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, മഴയത്ത് പോകാൻ പറ്റാതെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എന്തായാലും ഒരു 5 മിനിറ്റ് കൂടെ നോക്കട്ടെ എങ്ങനെയാണ് മഴ എന്ന് നോക്കിയിട്ട് പോകാതെ പറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. നല്ല എന്താ പറയുക, വലിയ മഴയായിരുന്നു കേട്ടോ.
കുറച്ചു കഴിഞ്ഞ് മുറ്റത്ത് കഥക തുറന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച കണ്ടോ, റോഡിൽ നിന്നുള്ള സർവത്ര വെള്ളവും നമ്മുടെ വീട്ടു മുറ്റത്തൂടെ കണ്ടോ പോകുന്നത്. ഇപ്പൊ ഒരു തോട് കണക്കാണ് പോകുന്നതേ. അപ്പൊ എന്റെ മുറ്റത്ത് ഊരിയിട്ടിരുന്ന ചെരുപ്പ് നോക്കിയപ്പോ കാണാനില്ലേ, അങ്ങനെ ബാക്കി പോയി നോക്കിയപ്പം ഇവിടെ നിന്ന് ഒരുപ്പെടുത്തുകൊണ്ട് അങ്ങ് ബാക്കി കൊണ്ട് ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ചെരുപ്പ് എന്തായാലും ഭാഗ്യത്തിന് കിട്ടി. അപ്പൊ ഇത് ബാക്ക് വശത്തുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒലിച്ച് ബാക്കിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് ബക്കറ്റ് പഴയതൊക്കെ ഇരുന്ന് അതൊക്കെ വെള്ളം എടുത്തോണ്ട് പോയ കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്റ്റീൽ കലം ഇരുന്നു, അതൊക്കെ ഇതും അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്പോഴത്ത് ചേട്ടൻ അച്ഛനമ്മ താമസിക്കുന്ന വീട്ടിൽ അവിടെ എങ്ങനെയാണ് കേട്ടോ. അപ്പൊ ചേട്ടന്മാർ ഇന്നിനിപ്പോ ഇറങ്ങി മഴത്തിറങ്ങി വെട്ടി എന്താ പറയാ വിടാനൊന്നും സമയമില്ല, ഇനിയിപ്പോ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയേട്ടോ. ഏ ഞാനൊന്ന് കുളിച്ചതൊക്കെ റെഡിയായ ശേഷം പിന്നെ വൈകുന്നേരം അപ്പുറത്തെ വീട്ടിലോട്ട് പോയിട്ട് അപ്പൊ മീനുക്കുട്ടി കളിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് കളിപ്പാട്ടമൊക്കെ എടുത്തിട്ട് വന്നേട്ടോ. അപ്പൊ ഇപ്പൊ നല്ല മഴയൊക്കെ നല്ല തോന്നാ കേട്ടോ. ഇപ്പൊ നല്ല തെളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ, കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇവിടെയും നല്ല വെള്ളത്തിന്റെ ഒലിപ്പുണ്ടായിരുന്നോ, റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങി കുറെ എന്തോ കുറെ മണ്ണിലേക്ക് വന്നു എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. പിന്നെ ചായ ഇട്ടു വാഴക്കപ്പൊക്കെ കഴിച്ചു. അതിനുശേഷം രാത്രിയായപ്പോ ചേട്ടൻ വന്നു, വന്നപ്പോ ചേട്ടൻ കുറച്ച് നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വന്നേ. അപ്പൊ മീനുക്കുട്ടി ഞങ്ങളോടൊപ്പം ഇപ്പുറത്തെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പൊ അവർക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇന്ന് ക്യാരറ്റ് ഉണ്ടായിരുന്നെ, ക്യാരറ്റ് ഇട്ട് നൂഡിൽസ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ മീനു പറഞ്ഞു വേണ്ട, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന എനിക്ക് ഉറക്കം വന്ന് വയ്യ, എനിക്ക് ഉറങ്ങണോന്ന് പറഞ്ഞിട്ടോ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ക്യാരറ്റൊന്നും ഇട്ടില്ല കേട്ടോ. അല്ലാതെ സിമ്പിളായിട്ട് നൂഡിൽസ് ഉണ്ടാക്കി അവൾക്ക് കൊടുത്ത കേട്ടോ. ഫുള്ള് കഴിച്ചൊന്നുമില്ല, നല്ല ഉറക്കം വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഉച്ചയ്ക്ക് കിടക്കുകയൊന്നുമില്ല, അതുകൊണ്ട് അവള് തീർത്ത് കഴിച്ചൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.